ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ട്രോഫി പുഷിങ്ങിൻ്റെ പാർട്ട് ടു ആണ് ചെയ്യാൻ പോകുന്നത്. ടൗൺ ഹാൾ 10-ലെ നമ്മൾ ട്രോഫി പുഷിങ്ങിലെ പാർട്ട് ടു ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ക്രിസ്റ്റൽ ലീഗ് സെക്കൻഡിൽ നിന്ന് ക്രിസ്റ്റൽ ലീഗ് 1-ലേക്ക് പ്രൊമോട്ട് ആവും, നമ്മൾ പുഷ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ആർമി കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ, നമ്മളെ ലാസ്റ്റ് ദിവസം നമ്മൾ യൂസ് ചെയ്ത അതേ സെയിം ആർമി തന്നെയാണ് നമ്മളെ ക്യൂൻ ചാർജ് വിത്ത് വൾക്ക അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. സ്പെല്ലായിട്ട് നോക്കുകയാണെങ്കിൽ 3 റേഞ്ച്, ഒരു ഹീൽ, ഒരു ജമ്പ്, ഒരു പോയ്സൺ ഒക്കെ എടുക്കുന്നത്. സെയിം ആർമി തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ അറ്റാക്കിലേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഫസ്റ്റ് നമുക്ക് നല്ലൊരു ബേസ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ബേസ് അങ്ങനെ 3-സ്റ്റാർ അടിക്കാൻ നമുക്ക് നോക്കാം. ഇതൊരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ബേസാണ്. ഇതുപോലത്തെ ബേസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ബേസ് അങ്ങനെ 3-സ്റ്റാർ അടിക്കാൻ നമുക്ക് നോക്കാം. ഞാൻ അവിടെ ക്യൂസി സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ 3 o'clock അവിടെ ആയിട്ട് ഒരു ബേബി ഡ്രാഗണും കൂടി സൈഡിൽ ഫണലിൽ ഞാൻ യൂസ് ചെയ്തിരിക്കണേ. ഒരു കൊക്കലോണും കൂടി യൂസ് ചെയ്ത് ഹീലേഴ്സിനെ ഡെപ്ലോ ചെയ്ത് ക്യാർച്ചർ ടവറിന് ഒറ്റ ഹിറ്റിൽ നമ്മളെ ഈ ഒറ്റ ഹിറ്റ് കൊടുത്തിരുന്നു. ആ ബലൂണ് ക്യാർച്ചർ ടവർ എടുത്ത് തന്നിരിക്കണം. അവിടെ ബേബി ഡ്രാഗൺ നല്ല രീതിയിൽ ഫണൽ ചെയ്ത് തന്നിരിക്കണേ. നമ്മളെ ക്യൂവിൻ്റെ ഉള്ളിലേക്ക് പുഷ് ചെയ്താൽ ഇൻഫോണോ ടവറും സി സി അവിടുത്തെ ഉള്ളൊക്കെ എടുക്കാൻ എൻ്റെ പ്ലാന്. ഞാൻ വാൾ ബ്രേക്കേഴ്സിന് ഞാൻ ഡെപ്ലോ ചെയ്യുന്നുണ്ട്. എനിമി സി സി എന്ന് വന്നിട്ടുണ്ട്. എൽട്രോ ഡ്രാഗണും ബലൂണും വരുന്നുണ്ട്. ഓക്കെ, ക്യൂവിൻ്റെ ഉള്ളിലേക്ക് കയറിക്കോട്ടെ, റേജ് സ്പെൽ കൊടുക്കാം. ഓക്കെ, വാൾ ബ്രേക്കേഴ്സും കൂടി റേജ് കിട്ടുന്ന വിധത്തിൽ കൊടുത്ത് ഓക്കെ പോയിസണും കൂടി കൊടുത്ത്. ഓക്കെ, അപ്പോൾ അവിടെ എനിമി ബലൂൺ എടുത്ത് നിൽക്കണേ. എൽട്രോ നമ്മളെ ക്യൂവിന് എടുത്ത് തന്നോളൂ, പേടിക്കാനൊന്നുമില്ല. റേജും പോയിസണും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അതൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ടൗൺ ഹാൾ 9 ആകുമ്പോൾ ചെറിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ലെവൽ 30 ക്യൂൻ എടുക്കും. ലെവൽ 30 ക്യൂന് ചില സമയത്ത് ടൗൺ ഹാൾ 11 ഒക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ മാക്സ് ഇ ഡി ഒക്കെ വരും. എൽട്രോ ഡ്രാഗൺ വരുന്ന സമയത്ത് ചില സമയത്ത് ക്യൂന് നോക്കൗട്ട് ആയിപ്പോൾ. കാരണം എന്താ വെച്ചാൽ, നല്ല ഹിറ്റ് കിട്ടുന്നുണ്ടാവും, റേജ് കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ എൽട്രോൻ്റെ ഒറ്റ ഹിറ്റിൽ ചില സമയത്ത് ക്യൂൻ ചത്തവും. കാരണം മാക്സ് ഇ ഡി ഒക്കെ വരുന്നുണ്ടെങ്കിൽ ചാവാൻ ചാൻസ് ഉണ്ട്. കാരണം ലെവൽ 30 ഇത്തിരി എച്ച് പി കുറവാണ്. 40 ആകുമ്പോൾ എന്തായാലും ഒരു ഹിറ്റിന്, എൽട്രോൻ്റെ ഒരു ഹിറ്റിന് ഒരിക്കലും ചാവില്ല. ഓക്കെ, അവിടുന്ന് നമ്മളെ 12 o'clock അവിടെ നിന്ന് ഫുൾ ഡ്രോപ്പിനെ ഡെപ്ലോ ചെയ്യുന്നുണ്ട്. ഓ, ക്യൂ 1 HP നിൽക്കുന്നത്. ഞാൻ ഫ്രീ സ്പെല്ലിൽ എടുത്തി, സിംഗിൾ ഡാഗ് ഇൻഫോണ് കയറി പിടിച്ചിരുന്നു. ഞാൻ ഫുള്ള് വൾക്കനെ, കിങ്ങിനെ, പെക്കനെ എല്ലാം ഡെപ്ലോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റേജും കൂടി കൊടുത്തു അവിടെ കിങ് ക്യൂവിന്. കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം ലോക്ക് ലഞ്ചർ അവിടെയുള്ള നല്ല രീതിയിൽ പാത്തൊരുക്കി തന്നെ എല്ലാ ഡ്രോപ്പ് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അവിടെ റേജ് സ്പെല്ല് 2 റേഞ്ച് ഞാൻ കൊടുത്തു, ഒന്ന് ക്യൂവിനും കൊടുത്ത്, പിന്നെ അവിടെ റേഞ്ച് കൊടുത്ത്, ക്യൂവിൻ്റെ എബിലിറ്റി പോയിപ്പോയി. ഞാൻ അവിടെ ജമ്പ് സ്പെല്ല് എടുത്ത്, കാരണം അവിടെ 2 expert കമ്പാർട്ട്മെൻറ്റിലേക്കും പോകാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ജമ്പ് സ്പെല്ല് കൊടുത്തു. അവിടെ ഒരു ഹീലും കൂടി കൊടുത്ത്, ഒരുപാട് വൾക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ബൗളേഴ്സ് ഇപ്പോൾ വരുന്നത് സി സിത്തെ, ആ ബൗളേഴ്സ് അവിടെയുള്ളൊക്കെ എടുത്തുള്ളൂ. ഓക്കെ, അവിടെ ജെയിൻ്റ് ബോംബ് പൊട്ടിയിരുന്നു, ബൗളേഴ്സ് ഒക്കെ ഏകദേശം ചത്തുക്കണേ. ഓക്കെ, അവിടെ ഇനി സീനൊന്നുമില്ല, ബൗളേഴ്സ് നല്ല രീതിയിൽ അവിടെയുള്ളൊക്കെ പൊട്ടിച്ച് തന്നിരിക്കണേ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളെ കയ്യിലിപ്പോൾ കിങ്ങിൻ്റെ എബിലിറ്റി ഉണ്ട്, ക്യൂവിൻ്റെ മുകളിൽ ഹീലേഴ്സും ഉണ്ട്. ക്യൂവിൻ്റെ എബിലിറ്റി പോയിപ്പോയി, പക്ഷേ എന്നാലും സീനൊന്നുമില്ല, അധികം ഡിഫൻസും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം വൾക്കുകയും കാര്യങ്ങളൊക്കെ ഇലവാണ്. പെക്ക പുറത്തു കൂടെ പോയി നല്ല രീതിയിൽ ഫണൽ ചെയ്ത് തന്നിരുന്നു, പക്ഷേ പെക്ക ചത്തുപോയി, അത് സീനൊന്നുമില്ല. 1 മിനിറ്റ് ടൈം ഉണ്ട്, അതുകൊണ്ട് ടൈം ഫെയിൽ ആവാൻ ചാൻസ് കുറവാണ്. ഞാൻ ഒരു എൻഡിൽ ഒരു ആർസറിന് ഇട്ടെടുത്തു, പക്ഷേ ആർസറുടെ അപ്പുറത്തേക്ക് കൊന്നിക്കണേ. ഓക്കെ, ഈ ഒരു അറ്റാക്ക് ജയിക്കേണ്ടത് 30 trophies കിട്ടുമോ? ഓക്കെ, ഞാൻ ഇപ്പോൾ ട്രോഫി പുഷിങ്ങിൻ്റെ ഒരു ടിപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഏകദേശം ഒരു 30-26 രീതിയിലുള്ള ട്രോഫീസുള്ള ബേസ് അറ്റാക്ക് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് 3-സ്റ്റാർ കിട്ടുമ്പോൾ എളുപ്പത്തിൽ ട്രോഫി ഉണ്ടാകാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു ടൗൺ ഹാൾ 11 കിട്ടുന്നുണ്ടെങ്കിൽ ഇതായാലും 3-സ്റ്റാർ ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ 2-സ്റ്റാറിന് ശ്രമിക്കുക. ഒരു 30 trophy ഒക്കെ ഉള്ള ബേസ് ആണെന്നുണ്ടെങ്കിൽ 2-സ്റ്റാർ ഉണ്ടായി കഴിഞ്ഞാൽ 20 trophy നമുക്ക് മിനിമം കൊണ്ടുപോകാൻ പറ്റും ഓരോ ബേസിൽ. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. കഴിഞ്ഞപ്പോൾ 34 seconds ഉണ്ട്, എന്തായാലും ഇതൊരു 3-സ്റ്റാർ ആവും. കാരണം ഞാൻ പേടിക്കാനൊന്നുമില്ല, ഡിഫൻസ് ആകെ 2 സാധനങ്ങളുള്ളൂ. കിങ്ങിൻ്റെ എബിലിറ്റി കൂടി കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ വാള് പൊട്ടിക്കണം. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തതിനെ കൊണ്ട് തന്നെ കിങ് പെട്ടെന്ന് എടുത്തുന്നുള്ളൂ. ഓക്കെ, 20 seconds കൂടി ഉണ്ട്, ഒരു പെർഫെക്റ്റ് 3-സ്റ്റാർ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് അറ്റാക്ക് നമുക്ക് ഇവിടെ 3-സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. 30 trophies അത്യാവശ്യം ലോട്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത അറ്റാക്കിലേ എടുക്കാം. ഓക്കെ, ഈ ഒരു ബേസാണ് നമ്മൾ ഇനി അടുത്ത അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊരു റിംഗ് ബേസ് മേടിച്ച ഒരു ബേസാണ്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ബേസാണ്, റിംഗ് ബേസിന് തന്നെയാണ് ഈ ബേസിന് പറയുക. ഓക്കെ, ഈ ഒരു ബേസ് ഇങ്ങനെ 3-സ്റ്റാർ അടിക്കാൻ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടുന്ന് നമ്മളെ 12 o'clock അവിടുന്ന് ക്യൂസി സ്റ്റാർട്ട് ചെയ്യുക. സോറി, നമ്മളെ ഈ 11 o'clock അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഒരു കൊക്കോബലൂണിൻ്റെ ബാക്കിൽ ഹീലേഴ്സിനെ ഡെപ്ലോ ചെയ്ത്, പിന്നെ റൈറ്റിൽ ലെഫ്റ്റിലായിട്ട് ഒരു ബേബി ഡ്രാഗണ ഫണലിംഗ് വേണ്ടി യൂസ് ചെയ്ത് നമ്മളെ 10 o'clock അവിടെ ആയിട്ട്. ഓക്കെ, അവിടെ ഞാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു ബോംബർ ടവർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു 2 wizard towers ആ ഒരു കമ്പാർട്ട്മെൻറ്റിലാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഇൻഫോണോ ടവർ സി സി ഒക്കെ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ലൂർ ചെയ്യാൻ പറ്റുമോ? പക്ഷേ സി സിയിലൊന്നും ഇല്ല, കാരണം സി സി പ്ലെയർ ക്ലാനിലല്ല എന്നാണ് തോന്നുന്നത്. കാരണം അവിടെ വേറെ ഒന്നും കാണിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓരോ എൻസിലൊക്കെ ആർച്ചേഴ്സിന് മിനിയൻസിന് ഇട്ടിട്ട് മാക്സിമം പെർസെൻറ്റേജ് ഗെയിൻ ചെയ്യാൻ പറ്റുക. കാരണം അത് ടൈം ഫെയിൽ ആവാതൊക്കെ നമുക്ക് മാക്സിമം നമ്മൾ ഉപകരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നോക്കാണ്ടെങ്കിൽ ക്യൂന് അവിടെ വാൾ ബ്രേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ക്യൂന് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, അവൻ കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ ക്യൂ ഉള്ളിലേക്ക് കയറിക്കോളൂ. കഴിഞ്ഞ് പിന്നെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുറത്ത് കിങ്ങിനെയും പെക്കനെയും കൂടി വെച്ചിട്ട് ഫണൽ ചെയ്യുക. എന്നിട്ട് നമ്മളെ ഈ 1 o'clock 2 o'clock അവിടെ നിന്നായിട്ട് ലോക്ക് ലോഞ്ചർ ഡെപ്ലോ ചെയ്തിട്ട് ഫുള്ള് ഡ്രോപ്പിനെ കോറിലേക്ക് പുഷ് ചെയ്യുക. അത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സിംഗിൾ ടാഗ് ഇൻഫോണിൻ്റെ നേരെ ലോക്ക് ലോഞ്ചറിന് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ടൗൺ ഹാളിലും കൂടി ഡാമേജ് കിട്ടുന്ന വിധത്തിൽ കിട്ടും. ആ സിംഗിൾ ടാഗ് ഇൻഫോണ് പെട്ടെന്ന് എടുക്കാൻ പറ്റും. കാരണം ആ സിംഗിൾ ടാഗ് ഇൻഫോണ് പറഞ്ഞാൽ ഭയങ്കര സീനാണ്. കാരണം പെക്കനെ ക്യൂനൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സ്പെല്ല് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ അവിടെ റേഞ്ച് ഒരു ഫ്രീസും കൂടി കൊടുത്ത് ആകെ ഇത്തിരി ഡ്രൂപ്പ് മാത്രം കോറിലേക്ക് കയറി, ആകെ 2 വൾക്കാരി മാത്രം ബേസിൻ്റെ കോറിലേക്ക് കയറിയത്. എല്ലാ വൾക്കയും പുറത്തേക്കാണ് പോയത്, പക്ഷേ ക്യൂന് എല്ലാം കൂടി കയറിയിട്ടുണ്ട്. ഞാൻ അവിടെ റേഞ്ച് കൊടുത്ത്
ഓക്കെ, അവിടെ ഹീലും കൂടി കൊടുത്തിട്ടുണ്ട് പുറത്ത്. വീണ്ടും ആ റേഞ്ചും കൂടി കൊടുത്ത് അവിടുത്തെ ബൗളേഴ്സിന് നല്ല വാല്യൂ എടുത്തരാൻ പറ്റും. ബൗളേഴ്സും നമ്മളെ ക്യൂനും കൂടി അവിടെ ഉണ്ട്. അവിടെ ഉള്ള സിംഗിൾ ടാക്ക് യൂണിഫോണും കൂടി നമ്മളെല്ലാം ട്രോപ്പ് എടുത്ത് നിൽക്കണേ. ഓക്കെ, അവിടെ ഒരു ജമ്പ് സ്പെല്ലും കൂടി കൊടുത്ത് എല്ലാ ആൾക്കാരും പെക്കയും കൂടി എല്ലാം കൂടി കയറുന്നുണ്ട്. ഓക്കെ, ജമ്പ് സ്പെല്ല് കൊടുത്തതിനെ കൊണ്ട് തന്നെ അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലേക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റും. ഞാൻ വീണ്ടും റേഞ്ചും കൂടി കൊടുത്ത് ഈ ബേസ് തീർന്നിട്ടുണ്ട് ഗൈസ്. ആകെ ഒരു ഒറ്റ ഒരു ആർസ്റ്റവർ, ഒരു കനോണ, ഒരു ബോംബോ, വിസ ടവറും കൂടിയുള്ള ബാക്കിയുള്ളത്. ഓക്കെ, നമ്മളെ ബൗളേഴ്സും പെക്കയൊക്കെ ഭയങ്കര റേഞ്ച് കുടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒപ്പിയാണ്. ഓക്കെ, കിങ്ങിൻ്റെ എബിലിറ്റി നമ്മളെ കൈമിൽ ബാക്കിയുണ്ട്. ഒരു പോയിസൺ സ്പെല്ലും കൈമിൽ ബാക്കിയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിസൺ സ്പെല്ല് സി സിന്ന് വന്നാൽ മാത്രമുള്ള അധികം എഫക്റ്റീവ് ആവാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ എനിമി ക്യൂ ക്യൂനും അടുപ്പിച്ചിട്ടൊക്കെ വെക്കാണെങ്കിൽ പോയിസൺ കൊടുത്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബേസിൽ നമുക്ക് ത്രീ സ്റ്റാർ, എന്താ പറയുക, എലക്ട്രോഡാഗണോ ഒന്നും സി സിന്ന് വന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോയിസണോട് സ്വാഗ് അടിച്ചുകൊണ്ട് നമുക്ക് ത്രീ സ്റ്റാർ അടിച്ചിട്ടുണ്ട്. 29 ട്രോഫീസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു ഈ ഒരു ബേസാണ് നമ്മൾ അടുത്ത് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊരു അത്യാവശ്യം നല്ലൊരു ബേസാണ്. സിംഗിൾ ടാക്ക് ജിൻ ഫോണോ കമ്പാർട്ട്മെൻറ്റ് ആക്കിയിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് സിംഗിൾ ടാക്ക് ജിൻ ഫോണാണ്. ഈ ഒരു ബേസ് ഞാൻ ത്രീ സ്റ്റാർ അടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ ഈ 6 o'clock അടുത്ത് ക്യൂ സി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ ഒരു ലൂണും പിന്നെ ബാക്കിൽ ഹീലേഴ്സും പിന്നെ ബേബി ഡ്രാഗണ ഫണലിംഗ് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു പെക്കനും കൂടി ഫണലിംഗ് വേണ്ടി യൂസ് ചെയ്യുന്നത് 7 o'clock അവിടെയായിട്ട്. കാരണം എനിക്ക് ക്യൂവിനുള്ളിലേക്ക് പുഷ് ചെയ്യണം. ആ പെക്ക ഫണൽ ചെയ്താലും അവിടെ ക്യൂവിനുള്ളിലേക്ക് പോവാം. ഓക്കെ, അവിടെ പെക്ക പുറത്തു കൂടെ ഒക്കെ ഫണൽ ചെയ്ത് തന്നോളൂ. ഞാൻ വീണ്ടും വാൾ ബ്രേക്കേഴ്സിനെ ഡിപ്ലോ ചെയ്യുന്നുണ്ട്. വാൾ ബ്രേക്കേഴ്സിനെ ഡിപ്ലോ ചെയ്ത് അവിടുത്തെ വാൾ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കാരണം കിങ്ങിനും പെക്കയൊക്കെ കൂടി അതിനോട് കയറാം. ഇവിടെ ക്യൂൻവാക്കെന്ന് വേണമെങ്കിൽ പറയാം. ക്യൂനെ ഞാൻ ഉള്ളിലേക്ക് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവിടെ വാൾ പൊട്ടോന്ന് അറിയില്ല. ഒറ്റ വാൾ ബ്രേക്കറാണ് ഞാൻ കൊടുത്തത്. റേഞ്ച് കൊടുത്ത് വാൾ പൊട്ടിച്ചിട്ടുണ്ട്. അവിടെ എനിമി ക്യൂനെ കൂടി നമ്മളെ ക്യൂനെടുത്ത് തന്നോളൂ. അവിടെ സിംഗിൾ ടാക്ക് ഇൻഫോ നമ്മളെ പെക്കനെ കയറിച്ചാൽ പിടിച്ച് പെക്കപ്പ ചാവും. പക്ഷേ സീനില്ല. ഞാൻ എന്താ അങ്ങനെ കളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സിംഗിൾ ടാക്ക് ഇൻഫോ എന്ന് നേരെ ലോക്ക് ലോഞ്ചർ ഇട്ട് കഴിഞ്ഞാൽ സിംഗിൾ ടാക്ക് ഇൻഫോ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ കമ്പാർട്ട്മെൻറ്റ് ഒക്കെ നമ്മളെ ഈ ലോക്ക് ലോഞ്ചർ എടുത്തരും ചെയ്തോളൂ. ഓക്കെ, അവിടെ ഒരു കൊക്കോ ബലൂണും പിന്നെ അതുപോലെ തന്നെ ലോക്ക് ലോഞ്ചറിന് ഡിപ്ലോ ചെയ്ത് ആ ലോക്ക് ലോഞ്ചറിന് നല്ല ടാങ്ക് കിട്ടുന്ന രീതിയിൽ ബാക്കിയുള്ള വാൾക്കാരീസിനെ ഫുള്ള് ഞാൻ ഡിപ്ലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോക്ക് ലോഞ്ചർ കൂടെ കണ്ടില്ല, ആ കമ്പാർട്ട്മെൻറ്റ് ഒന്നായിട്ട് അവിടെ പൊട്ടിച്ച് തന്നോളൂ. അപ്പോൾ നമ്മളെ വാൾക്കാരീസിന് എളുപ്പത്തിൽ പോകാൻ പറ്റും. ഓക്കെ, അവിടെ കമ്പാർട്ട്മെൻറ്റ് ഒക്കെ നൈസിൽ പൊട്ടിച്ച് തന്നിട്ടുണ്ട്. അവിടെ ഇനിയിപ്പോൾ വേറെ കമ്പാർട്ട്മെൻറ്റ് അവിടെ ലോക്കാണ്. അതുകൊണ്ട് തന്നെ വാൾക്കാരീസ് ഒക്കെ ഉള്ളിലേക്ക് പോയിക്കോളൂ. ഞാൻ ഫസ്റ്റ് റേഞ്ച് കൊടുത്ത് അവിടെ എനിമി കിങ്ങും വാൾക്ക് എക്സ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെ ജമ്പ് സ്പെല്ലും കൂടി കൊടുത്ത് കാരണം വാൾക്ക് അപ്പുറത്ത് കൂടെ പോയത്. ഓക്കെ, എല്ലാ വാൾക്കാരീസ് ഫുള്ള് ഉള്ളിലേക്ക് കയറി, പക്ഷേ കുറേ വാൾക്കാരീസ് പുറത്തേക്കാണ് പോയത്. ഓക്കെ, ഇനിയിപ്പോൾ അവിടെ ടൗൺ ഹാളിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു റേഞ്ചും കൂടി വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ബൗളേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഈ ഒരു ബേസിൽ ഇനി അധികം കാര്യങ്ങളും ഒന്നുമില്ല. അവിടെ ജമ്പ് സ്പെല്ല് ഉള്ളതിനെ കൊണ്ട് ട്രൂപ്സ് ഒക്കെ പെട്ടെന്ന് കയറി. നിങ്ങൾ നോക്കിക്കുക, വൾക്കൻ എന്ത് രസമല്ലേ കാണാൻ. വാൾക്കാർ റേഞ്ച് പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് സ്പ്ലാഷ് ഡാമേജ് ഉള്ളതിനെ കൊണ്ട് തന്നെ അതിൻ്റെ റൗണ്ടിൽ ഒന്നുകൊണ്ട് ഫുൾ അങ്ങോട്ട് കറക്കി അങ്ങോട്ട് എടുത്താളൂ. കിങ്ങിപ്പോൾ ഈ ബേസിലൊന്നും ബാക്കിയില്ല. ഓക്കെ, ഈ ബേസിലൊന്നും ബാക്കിയില്ല. ആകെ കിങ്ങിനെ ക്യൂനെ എബിലിറ്റി, കിങ്ങിനെ ക്യൂവിൻ്റെ എബിലിറ്റി നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. രണ്ടും കൂടി ഞാൻ കൊടുത്ത് ഈ ഒരു അറ്റാക്ക് നമുക്ക് ത്രീ സ്റ്റാർ അടിച്ചിട്ടുണ്ട്. 30 ട്രോഫീസും കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഈ ഒരു ബേസാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. 30 ട്രോഫീസ് ഉണ്ട്. ഇതും അതുപോലെ തന്നെ ഒരു റിംഗ് ബേസാണ്. അപ്പോൾ ഈ ഒരു ബേസ് അങ്ങനെ 3 സ്റ്റാർ അടിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് നമ്മളെ ഈ 1 o'clock, 2 o'clock അവിടെ നിന്നായിട്ട് ക്യൂസി സ്റ്റാർട്ട് ചെയ്തു. ഒരു കൊക്കലൂണും ബാക്കിൽ ഹീലേഴ്സും പിന്നെ നമ്മളെ ക്യൂനെ കൂടി ഡിപ്ലോ ചെയ്തു. ഒരു ബേബി ഡ്രാഗണോ ഫണലിംഗ് കൂടി യൂസ് ചെയ്യുന്നു 1 o'clock അവിടെ ആയിട്ട്. ഓക്കെ, അവിടെ ഉള്ള ഡബിൾ കനോണാണ് ഇപ്പോൾ നമ്മളെ ക്യൂ നോക്കുന്നത്. ക്യൂന്ന് വെച്ചിട്ട് ഉള്ളിലേക്ക് പുഷ് ചെയ്യണം. ആ ബോംബർ ടവർ എടുക്കണമെന്ന് എൻ്റെ എയിം. ബോംബർ ടവർ എടുത്തിട്ട് പിന്നെ കുറച്ചും കൂടി ഉള്ളിലേക്ക് പുഷ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ക്യൂവാക്കാണെന്നുണ്ടെങ്കിൽ ക്യൂവാക്ക്. കാരണം ഈ ഒരു ബേസിൽ ക്യൂവാക്ക് ചെയ്താലും നമുക്ക് നല്ല വാല്യൂ കിട്ടും. ക്യൂവിൻ്റെ ഉള്ളിലേക്ക് പുഷ് ചെയ്യാതെ തന്നെ ഒരുപാട് ഡിഫൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ വാൾ ബ്രേക്ക് കൊടുക്കുന്നുണ്ട്. ക്യൂനെ അങ്ങോട്ട് കയറാൻ നമുക്ക് നോക്കാം. പക്ഷേ വാൾ ബ്രേക്ക് ഫെയിലായി. കാരണം അവിടെ ആർച്ച് ടവർ നമ്മളെ വാൾ ബ്രേക്കേഴ്സിനാണ് നോക്കിയത്. എന്നാലും കുഴപ്പമില്ല, രണ്ട് വാൾ ബ്രേക്കേഴ്സും കൂടി നമ്മളെ കയ്യിൽ ബാക്കിയുണ്ട്. അതിനോട് നമുക്ക് ഡിപ്ലോ ചെയ്യാം. ഓക്കെ, ആ ബോംബർ ടവർ കൂടി ഒന്ന് എടുത്തുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ബോംബർ ടവർ കെട്ടിയാൽ നമ്മളെ വാൾ ബ്രേക്കേഴ്സ് ഫുള്ള് ചത്തവും. ഓക്കെ, അതും കൂടി പൊട്ടിച്ചെന്നോട്ടെ. അവിടെ ഇനിയിപ്പോൾ പൊട്ടിച്ചിട്ട് കാര്യമില്ല, നമ്മളെ ക്യൂവിനുള്ളിലേക്ക് കയറില്ല. അതുകൊണ്ട് നമുക്ക് ഞാൻ വാൾ ബ്രേക്ക് നമുക്ക് സേവ് ചെയ്തേക്കാം. ക്യൂവാക്ക് ആക്കാം, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ക്യൂവാക്ക് ആയാലും നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അത് മതി. ഒരു ബോംബർ ടവർ അവിടെ ഉള്ള വിസ ടവർ, ഡബിൾ ആർച്ച് ടവർ, മറ്റേ ഫാസ്റ്റ് ട്രാക്ക് ആക്കി വെച്ച ആർച്ച് ടവർ എല്ലാം ഗിയർ അപ്പ് ചെയ്തൊക്കെ നമ്മൾ എടുത്ത് നിൽക്കണേ. പിന്നെ അപ്പുറത്തെ വിസാ ടവറും എടുത്ത് നിൽക്കണേ. ഇവിടുത്തെ കമ്പാർട്ട്മെൻറ്റ് ഒന്നായിട്ട് നമ്മളെ ക്യൂവിന് എടുത്ത് നിൽക്കണേ. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും പേടിക്കണമെന്നില്ല. രണ്ട് വാൾ ബ്രേക്കേഴ്സിനെ വെച്ച്, പക്ഷേ ആ വാൾ പൊട്ടിയില്ല. രണ്ട് വാൾ ബ്രേക്കർ പോരെ, 3 വേണം. ഞാൻ ഒരു ബലൂണും കൂടി അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കിങ്ങിനെ പെക്കനെയും കൂടി വെച്ചിട്ട് പുറത്ത് നല്ല രീതിയിൽ ഫണൽ ചെയ്യുന്നുണ്ട്. അവിടെ ഫുള്ള് ഫണൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ട്രൂപ്സിനെ ഫുള്ള് കോറിലേക്ക് പുഷ് ചെയ്യാം. ആ പെക്കൻ്റെ ടാങ്കിങ്ങിൽ നമുക്ക് ആ ലോക്ക് ലോഞ്ചറിനും കൂടി ഡിപ്ലോ ചെയ്യാം. കിങ്ങിൻ്റെ എബിലിറ്റിയും കൂടി ഞാൻ കൊടുത്ത്. എവിടെ കണ്ടില്ല, ക്യൂവിനെ ഒന്നും പേടിക്കാല്ല. ക്യൂവിന് നൈസിൽ പുറത്ത് കൂടെ ഫുള്ള് എടുത്തന്നോളൂ. ഫുൾ വൾക്കനെ ഞാൻ ഡിപ്ലോ ചെയ്യുന്നുണ്ട്. ലോക്ക് ലോഞ്ചറും കൂടി കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ ഉള്ള കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വൾക്ക ഫുൾ അങ്ങോട്ട് തന്നെ കയറിക്കോളൂ. കാരണം അവിടെ വേറെ ഡിഫൻസും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ ട്രൂപ്സ് എല്ലാം ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ റേജും ഒരു ഹീലും കൂടി കൊടുക്കുന്നുണ്ട്. കാരണം ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഡെഡ്ലി ഏരിയയാണ്. റേജും ഹീലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വൾക്കാരീസിനെ കാണാനില്ല, ഭയങ്കര ഒപ്പിയാണ്. നിങ്ങളിവിടെ കണ്ടില്ല എത്ര പെട്ടെന്ന് അവിടെ ഉള്ള ഡിഫൻസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്ന വൾക്ക. എത്ര ആകെ 10-12 വൾക്കാരെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നല്ല ഡാമേജ് ആയിരിക്കും റേജ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ രണ്ട് കമ്പാർട്ട്മെൻറ്റിലേക്ക് ആക്സസ് കിട്ടുന്ന രീതിയിൽ ഞാൻ റേജ് സ്പെല്ലും കൂടി, ഒരു ജമ്പും കൂടി കൊടുത്ത് പിന്നെ ഒരു റേജും കൂടി കൊടുത്ത് ബേസ് കാലിയായി ഗൈസ്. ആകെ ഒരൊറ്റ കനോണ ഒരു ഇതും കൂടിയുള്ള ബാക്കിയുള്ളത്. ഒരു റേജിൻ്റെ കൈമിൽ ബാക്കിയുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് സ്വാഗ് ചെയ്യാം. നമുക്ക് സമയം നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വാഗ് ചെയ്യാം.
ഞാൻ അവിടെ വെറുതെ സ്വാഗല്ല അവിടെ വാൾക്കാരീസിന് മുകളിൽ ഇട്ട് കൊടുത്തത്. അതിൻ്റെ ആവശ്യം ശരിക്കും ഇല്ലേനു. ഞാൻ സ്വാഗ ചെയ്യുന്ന മാതിരി തന്നെ അവിടെ ഇട്ട് കൊടുത്തിരിക്കണം. ഈ ഒരു അറ്റാക്കും നമുക്ക് ഇവിടെ 3 സ്റ്റാർ കിട്ടുന്നുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 30 ട്രോഫീസും അത്യാവശ്യം 400,000 ലൂട്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ റിട്ടേൺ ഹോം അടിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് ക്രിസ്റ്റൽ ലീഗ് 1-ലേക്ക് പ്രൊമോട്ട് ആയിട്ടുണ്ട്, ക്രിസ്റ്റൽ ലീഗ് സെക്കൻഡിൽ നിന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്, ട്രോഫി പുഷിങ്ങിൻ്റെ പാർട്ട് 2. നമ്മളിന്ന് വൾക്ക QC വിത്ത് വൾക്ക സ്ട്രാറ്റജി നമ്മൾ ട്രൈ ചെയ്ത് അടുത്ത ദിവസം നമുക്ക് വേറൊരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ അടിപൊളി കണ്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.